cricket.com-ന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പ്രധാനപ്പെട്ട മൂന്ന് ക്രിക്കറ്റ് വാർത്തകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഒരു ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ദക്ഷിണാഫ്രിക്കൻ സ്പിൻ ബോളറായ സാം വൈറ്റ്. ദക്ഷിണാഫ്രിക്കൻ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിനിടെയാണ് താരം ഒരു ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് സ്വന്തമാക്കിയത്. ദക്ഷിണാഫ്രിക്കൻ സെക്കൻഡ് ഡിവിഷൻ ലീഗിലെ ഫ്രാഞ്ചൈസി സീരീസിലാണ് സാം വൈറ്റ് 10 വിക്കറ്റ് നേട്ടം കൈവരിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ 64 റൺസ് വഴങ്ങി 5 വിക്കറ്റ് വീഴ്ത്തിയ സാം വൈറ്റ് രണ്ടാം ഇന്നിംഗ്സിൽ 36 റൺസ് വഴങ്ങിയാണ് 10 വിക്കറ്റ് വീഴ്ത്തിയത്. 115 വർഷത്തെ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു താരം ഒരു ഇന്നിംഗ്സിലെ 10 വിക്കറ്റും സ്വന്തമാക്കുന്നത്. രണ്ടാമത്തെ വാർത്ത, ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനായി ഇറങ്ങിയേറിയ യുവ ബാറ്റർ ജെർമി സോളോസാനോയ്ക്ക് ഫീൽഡ് ചെയ്തതിനിടെ തലയ്ക്ക് പരിക്കേറ്റു. ഗ്രൗണ്ടിൽ വീണ താരം സ്ട്രെക്ചറിലാണ് പുറത്തേക്ക് കൊണ്ടുപോയത്. താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒന്നാം ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിൽ ശ്രീലങ്കൻ ഓപ്പണർ വിമുത് കരുണരത്നയുടെ പുൽഷോട്ട് കൊണ്ടാണ് താരത്തിന് പരിക്കേറ്റത്. ക്ലോസ് ഫീൽഡിംഗ് പൊസിഷനിൽ നിന്ന് സോളോസാനോയുടെ ഹെൽമറ്റിന്റെ ഗ്രില്ലിൽ ഷോട്ട് കൊണ്ടു. പിന്നാലെ ഹെൽമറ്റ് ഊരിയ താരം ഗ്രൗണ്ടിലേക്ക് വീഴുകയായിരുന്നു. മൂന്നാമത്തെ വാർത്ത, തന്റെ അവസാന T20 മത്സരം ചെന്നൈയിലെ കാണികൾക്ക് മുന്നിൽ വെച്ച് തന്നെയാവുമെന്ന് ആവർത്തിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി. എന്നാൽ താൻ വിരമിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ലെന്നും അതിന് സമയമുണ്ടെന്നും ധോണി പറഞ്ഞു. തന്റെ ക്രിക്കറ്റ് കരിയർ താൻ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാറുണ്ടെന്നും തന്റെ ജന്മദേശമായ റാഞ്ചിയിൽ വെച്ച് അവസാന മത്സരം കളിച്ച കാര്യം ഓർമ്മിച്ചുകൊണ്ട് ധോണി പറഞ്ഞു. ചെന്നൈയിൽ വെച്ച് നടന്ന ഒരു പരിപാടിക്കിടയിലാണ് ധോണി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.